മുട്ടയ്ക്കൊന്നും ഇപ്പൊ സ്വാമിയില്ലാതെ വന്നിരിക്കുക. അത് ഭായി പച്ചമുട്ട കുടിച്ചോണ്ട് തോന്നിയായിരിക്കും. ഈ പച്ചമുട്ടയുടെ ഗുണം സാറിനറിയാൻ മേലാഞ്ഞിട്ട്. ഇത് കുടിച്ചു കുടിച്ചല്ലേ എന്റെ ശരീരം ഇതുപോലായത്. ആ പിന്നൊരു കാര്യം, സൂപ്രണ്ട് സാറോട് പറഞ്ഞേക്കണം, ഞമ്മക്ക് കുറച്ച് ഫോണും ബ്ലേഡും വാങ്ങിത്തരാം. പറയാം. ഇവിടുത്തെ കത്തി കൊണ്ട് പഠിച്ചു പഠിച്ച് മുഖം പട്ടി കടിച്ചു പോലെ. ആ സാറിന് വന്നേ, ഞമ്മക്കൊരു കാസറ്റ് വേണം. രാത്രിയിൽ ഒറ്റക്കിരുന്ന് കാണാൻ പറ്റിയ കാസറ്റ്. ആ മനസ്സിലായി മനസ്സിലായി. ഞമ്മക്ക് കുളിക്കാൻ ചൂടുവെള്ളം റെഡി ആയിക്കോളാൻ പറ. ഇത്തവണ നമ്മൾ ഗംഭീരമാക്കും. നടത്തായിട്ട് നോക്കാം. വരുന്നുണ്ടല്ലോ പാട്ടൊക്കെ പാടി. നീ അവിടെ പോയി കിടക്കായിരുന്നു. രാവിലെ റിഹേഴ്സൽ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? നിന്നോട് ചോദിച്ചതായിട്ടില്ലേ? ഇവന് പുട്ടു പിടിച്ചാ ഇതോടൊന്നും കയറി. വാക്മാൻ, ഇതെന്റെ കൊച്ചാപ്പാണ്. നിന്റെ കൊച്ചാപ്പല്ല കഴിഞ്ഞ മാസം മരിച്ചത്? എടേ, ഇത് കഴിഞ്ഞ മാസം മരിച്ച കൊച്ചാപ്പയല്ല, ഈ മാസം മരിക്കാൻ നടക്കണ ഒരു കൊച്ചാപ്പയുണ്ട്. മരിക്കാൻ നടക്കണ കൊച്ചാപ്പേ? നടക്കണ കൊച്ചാപ്പയല്ലടാ, മരിക്കാൻ കിടക്കണ കൊച്ചാപ്പ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടാ, ഇന്നലെ കോട്ടയത്ത് ദുബായിക്കാരുടെ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോ കണ്ടാണല്ലോ. എടാ സത്യം പറ, ഇത് അവിടെ നിന്ന് പൊക്കിയതല്ലേ? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് താഴ്ത്തിയതാണ്. പണ്ടൊരിക്കലും പാവേ താഴ്ച അനുഭവിച്ചറിയാമല്ലോ. അത് താഴ്ത്തിയതല്ല, അത് പൊക്കിയതാണ്. അത് പൊക്കിയതാണ്, അങ്ങനെ പൊക്കിയിട്ടാണ് അവന്മാർ നമ്മളെ പൊക്കാൻ വന്നത്. മൊത്തത്തിൽ അല്പം തിരക്കില്ല, നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടണം, വിശദമായിട്ട് സംസാരിക്കണം. അതെ, മിനിറ്റിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദം എടുക്കുന്ന ഞാൻ അവർത്തെ. എന്താ ഇത്? സാരമില്ല, വിഷമിക്കാതെ, എനിക്കൊന്നും പറ്റില്ല. തബു 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 എന്താണ്? കാഞ്ഞിരപ്പള്ളിയിൽ എന്നിട്ട് ചങ്കില ബോംബ് ഇടാൻ പോകുന്നു. സന്ധ്യയെ പെണ്ണ് കാണാൻ വരുന്ന ആര്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പാർട്ടിക്കാരൻ. ഉടനെ കല്യാണം നടത്തി കാനഡയിലേക്ക് അയക്കാനാ പരിപാടി. റിഹേഴ്സൽ എടുക്കാനും പ്രോഗ്രാം നന്നാക്കാനും ഒന്നും ഇവിടെ ആർക്ക് സമയമില്ലല്ലോ. ഓരോരുത്തരുടെ കല്യാണം പ്രോഗ്രാം ഒക്കെ ആണല്ലോ പ്രധാന വിഷയം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, നിന്നെ പോലെ കാണുന്ന പെമ്പിള്ളേർക്കൊക്കെ എടുത്തു കൊടുത്ത് നടന്നാൽ ആരും പ്രേമിക്കാൻ വരില്ല, തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിക്കും. അതെ, ഞാൻ സന്ധ്യക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. നീ പറഞ്ഞേക്ക്, അച്ഛൻ വരികയാണെങ്കിൽ പറയണം. സന്ധ്യക്ക് ഫോൺ ചെയ്യണമെന്ന് പറയാം. സന്ധ്യക്ക് ഫോൺ ചെയ്യാത് അല്ലെന്ന് പറയാം. അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് പറയണം, അച്ഛൻ വരുന്നെന്ന്. അത് ഞാൻ പറയാം. അച്ഛനറിഞ്ഞാണെന്താ പരിപാടി മുക്കിയെന്ന് അച്ഛൻ അറിയാൻ പാടില്ലേ? അച്ഛൻ അറിയാൻ പാടില്ലാത്ത കള്ളത്തരത്തിനൊന്നും ഞാനില്ല. അപ്പൊ പരിപാടിക്കാണല്ലോ. സന്ധ്യക്ക് ഒരു 6:30. ഹലോ, 3000 രൂപയിൽ ഒരു പൈസ കുറച്ച് കലാദർശനയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാന്ന് വിചാരിക്കണ്ട. സോറി, ആരാ സംസാരിക്കുന്നത്? വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണച്ചോ. ഞാൻ സംസാരിക്കാം. പെണ്ണാണച്ചോ? അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാന്ന്. ഹലോ സെക്രട്ടറി,
സാബു അല്ല ഫാദർ തറക്കണ്ട. ആരാ സംസാരിക്കുന്നേന്ന്? ഹലോ ഹലോ, അതെന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഡിസ്കണക്ട് ആവുന്നു? അച്ഛനെ പേടിച്ചിട്ട് എന്നെ പേടിക്കാൻ ഞാൻ ഫോണിൽ കൂടി ആ സെക്രട്ടറിയെ പിടിച്ച് വിഴുങ്ങോ? വേണ്ട, അച്ഛന്റെ നമ്പർ കാണിച്ച് ചിരിപ്പിക്കണ്ട. താങ്കളൊന്ന് ഓ ആ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയോ? ഇല്ല, അച്ഛൻ മരിച്ചു കഴിയുമ്പോ മാലയിട്ട് പടം വെക്കാൻ, അല്ല കർദിനാൾ മരിച്ചു കഴിയുമ്പോ മെത്തകന്റെ പടം വെക്കാൻ. അല്ല, നിനക്കത് മനസ്സിലാവില്ല. ഇവനറിയാം, ഇവൻ ഇങ്ങനെ പോയാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ഇവനെ തല്ലിക്കൊല്ലും. അപ്പൊ ഇവന്റെ ഒരു ഫോട്ടോ മാലയിട്ട് ഇവിടെ വെക്കേണ്ടി വരും. അയ്യോ, എന്താ വേണ്ടി വരുമോ? വേണ്ടോ മോനെ വന്ന്. അയ്യേ.